ഹായ് എവരിവൺ, കരിയർ ഫ്രെയിംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പഠിക്കാനൊക്കെ തന്നെയായിട്ടായിരിക്കും ഇരിക്കുക, പഠിക്കണം എന്ന് വിചാരിക്കുകയും ചെയ്യും. പക്ഷേ പഠനം മാത്രം നടക്കില്ല, പിന്നെ നമ്മൾ എന്താ ചെയ്യുക? നമ്മളിങ്ങനെ ഓരോ സിനിമയിലത്തെ വിശേഷങ്ങളും റീൽസും ഷോർട്സും അതുപോലെ തന്നെ അവിടെ കണ്ടതും ഇവിടെ കണ്ടതായിട്ടുള്ള ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും. ഇതെല്ലാം തന്നെ എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇനി മുതൽ നിങ്ങൾ പഠിക്കാനായിട്ടിരിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതിൽ നിന്നെല്ലാം പുറത്തു വന്ന് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് സാധിച്ചേക്കും. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് പഠിക്കാനിരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ്. സോ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന സ്ഥലമാണ്. വളരെ സമാധാനപൂർണ്ണമായിട്ടുള്ള, പീസ് ആൻഡ് കംഫർട്ടായിട്ടുള്ള, അതുപോലെ തന്നെ നിങ്ങളുടെ പഠനത്തിൽ യാതൊരുവിധ ഡിസ്ട്രാക്ഷൻസും സംഭവിക്കാത്ത രീതിയിലുള്ള സ്ഥലങ്ങളായിരിക്കണം നിങ്ങൾ പഠിക്കാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. അതിപ്പോൾ നിങ്ങളുടെ വീടിനുള്ളിലെ ഏതെങ്കിലും റൂമോ അല്ലെങ്കിൽ വീടിൻ്റെ ബാൽക്കണിയോ ടെറസോ അങ്ങനെ ഏതോ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ പഠനത്തിന് യാതൊരുവിധ തടസ്സവും വരാത്ത സ്പേസ് ആയിരിക്കണം അത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ഥലം കിട്ടിയതുകൊണ്ട് മാത്രമായില്ല, നിങ്ങളുടെ മൈൻഡ് ഒട്ടും ഓക്കെ അല്ലെങ്കിൽ പഠിക്കാനായിട്ട് ശരിക്കും സാധിക്കില്ല. സോ നിങ്ങൾ പഠിക്കാനായിട്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിലുള്ള ടെൻഷൻസോ പ്രശ്നങ്ങളോ ഒക്കെ നിങ്ങൾ അലട്ടുന്നുണ്ട് എങ്കിൽ പഠനത്തിന് മുൻപേ തന്നെ ആ പ്രശ്നങ്ങളൊക്കെ മാക്സിമം സോൾവ് ചെയ്ത് തീർക്കുക. അതിനുശേഷം നല്ല ഫ്രഷ് മൈൻഡോടുകൂടി പഠിക്കാനായിട്ടിരിക്കുക. ഇനി മൂന്നാമത്തെ കാര്യമാണ് നിങ്ങളുടെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും നിങ്ങളുടെ സ്റ്റഡി ടേബിളിൽ ഇല്ലേ എന്ന് ഉറപ്പുവരുത്തണം. അത് ബുക്കോ പേനയോ പെൻസിലോ ഈവൻ വാട്ടർ ബോട്ടിലോ ആയിക്കൊള്ളട്ടെ, അതെല്ലാം തന്നെ നിങ്ങളുടെ സ്റ്റഡി ടേബിളിൽ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ പേനയില്ല, ബുക്കില്ല, ഇല്ലെങ്കിൽ വെള്ളം കുടിക്കണം എന്നൊക്കെ പറഞ്ഞ് എണീറ്റ് നടക്കാൻ തുടങ്ങും. അതോടുകൂടി നിങ്ങളുടെ പഠനം തടസ്സപ്പെടുകയും ചെയ്യും. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിൽ കരുതുക. ഇനി ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് മൊബൈൽ ഫോണാണ്. നിങ്ങളുടെ പഠനത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഈ മൊബൈൽ ഫോണിനെ നിങ്ങളുടെ കണ്ണെത്തുന്ന ദൂരത്തു നിന്നും മാറ്റി നിർത്തുക. ഇനിയിപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസോ അല്ലെങ്കിൽ നോട്ട്സോ ഒക്കെ ചിലപ്പോൾ ഈ ഫോണിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഈ ഫോൺ യൂസ് ചെയ്തേ മതിയാകും. പക്ഷേ എന്നാലും നമ്മുടെ പഠനത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ഫോണിലുണ്ടാവുമല്ലോ. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് ഇത്തരത്തിലുള്ള ആപ്പുകളൊക്കെ കഴിവതും ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. അതിനുശേഷം സ്റ്റഡി മെറ്റീരിയൽസ് ഉപയോഗിച്ച് നല്ല രീതിയിൽ പഠിക്കുക. ഇനി അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റഡി പ്ലാനാണ്. നമ്മൾ മുന്നേ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ശരിയായ ഒരു സ്റ്റഡി പ്ലാൻ ഇല്ലെങ്കിൽ യാതൊരുവിധ കാര്യവുമില്ല. സോ നിങ്ങൾ പഠിക്കാനായിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇന്ന് ഏത് ടോപ്പിക്കാണ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന ഒരു സബ്ജക്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് തീർക്കും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയുണ്ടായിരിക്കണം. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നല്ല രീതിയിൽ പഠിക്കുക, വിജയിക്കുക. കരിയർ ഫ്രെയിംസിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ദ വീഡിയോ.